ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഒരു കിറ്റിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഒരു കിറ്റിലിനായിട്ടുള്ള ടിപ്പായിട്ടാണ് കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ ഓടിൻ്റെയും അതുപോലെ തന്നെ ചെമ്മിൻ്റെ ഒക്കെ പാത്രങ്ങളുണ്ടാവും. അത് നമുക്ക് എത്ര തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷൈനിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ കുറച്ച് പഴകിയതാണെന്നുണ്ടെങ്കിൽ അതിന് ഒട്ടും ഷൈനിങ് ഉണ്ടാവില്ല. കുറേ കറകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഷൈനിങ് ഉള്ളതാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദപ്പൊടിയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തു. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചധികം പാത്രങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പാത്രങ്ങളുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് കല്ലുപ്പ് പൊടിച്ചതാണ്, പൊടിയിപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മൈദപ്പൊടി തന്നെ വേണമെന്നില്ല, ആട്ടപ്പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഏത് ലിക്വിഡ് ആണോ ഉള്ളത് അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന മൈദപ്പൊടിയുടെ അളവിനനുസരിച്ചാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരിക്ക് പ്രത്യേകിച്ച് അളവില്ല. നമ്മൾ ഈ ഒരു മിക്സ്ഡും ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതങ്ങണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളിൽ മുഴുവനായിട്ടും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതായതുപോലെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് അഴിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ട് അതിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് വയ്ക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്കിതിങ്ങനെ വയ്ക്കണം. നമ്മുടെ പാത്രങ്ങളിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതെടുത്ത് നന്നായി വാഷ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ച്, എന്താണോ നിങ്ങൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുക്കുക കേട്ടോ. ഒത്തിരി ഹാർഡായിട്ടുള്ളതൊന്നും എടുക്കണ്ട. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞ് ചിരാതാണ് കേട്ടോ. ഇതിന് ചിരാത് തന്നെ അല്ലേ പറയുക, എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ചിരാത് പോലെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇതാ ഈ ഒരു സ്പോഞ്ച് വെച്ച് മെല്ലെ മെല്ലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ്. ഒത്തിരി ബലം പിടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിൽ നല്ല അഴുക്കുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. നല്ല ബ്ലാക്ക് കളറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മെല്ലെ മെല്ലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നേ ഉള്ളൂ, ഞാൻ ഒത്തിരി ബലം പിടിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ കഴുകിയിട്ട് കാണിച്ചുതരാം കേട്ടോ. ഇത് കണ്ടില്ല, ഇപ്പം തന്നെ അതിൻ്റെ പകുതി കളറും വന്നിട്ടുണ്ട്. ഈ ഒരു ചിരാത് ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് കറ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ നല്ല കളർ വന്നിട്ടുണ്ട്. ഞാൻ ഇത് കഴുകാൻ നേരം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും കളർ കിട്ടുമെന്ന്, ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ല ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കാലമായിട്ട് യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നതാണ് പറയുകയില്ല. നമ്മൾ പഴയതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് കളർ വന്നിട്ടുണ്ട്, നല്ല ഷൈനിങ്ങും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ മറ്റൊരു പാത്രം കൂടെ ഇതുപോലെ തന്നെ കാണിച്ചു തരാം. നമ്മുടെ കയ്യിലുള്ള ഒരു കുഞ്ഞു ഉരുളിയാണിത്. ഇതിൻ്റെ ഷൈനിങ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നന്നായിട്ട് പ്രസ് ചെയ്യാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അത് കണ്ടില്ലേ. ഇനി നിങ്ങൾക്കിത് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് കഴുകുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല തിളക്കം വന്നിട്ടുണ്ട്. കളറ് മാത്രമല്ല കേട്ടോ, നല്ലൊരു ഷൈനിങ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാരണം ഞാൻ ഇതിൻ്റെ ഒരു പഴയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നന്നായിട്ടൊരു കറ പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല ഷൈനിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ഉരുളി ഇതുപോലെ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കുറേ ടിപ്പുകൾ ട്രൈ ചെയ്തിരുന്നു. എന്നിട്ടൊന്നും എനിക്ക് ഇത്രയും ഷൈനിങ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വിളക്കും കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരുന്നു, നന്നായിട്ട് കറ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യാത്തൊരു വിളക്കാണ്. ഇത് കണ്ടില്ലേ, നല്ല ഷൈനിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കുഞ്ഞു തട്ടും. ഇതിൻ്റെയും അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു, നല്ല പോലെ കറ പിടിച്ച് കറുത്ത കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സ്ട്രഗിളൊന്നും ചെയ്തിട്ടില്ല ഞാനിത് ക്ലീനാക്കി എടുക്കാനായിട്ട്. ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ഓട്ടുപാത്രങ്ങളും ഇപ്പോൾ കാണിക്കുന്നതും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. നന്നായിട്ട് കറ പിടിച്ച പാത്രങ്ങളായിരുന്നു ഞാൻ വാഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കൂ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. കളറ് മാത്രമല്ല കേട്ടോ, നല്ലൊരു ഗോൾഡൻ ഷൈനിങ് ഉണ്ട് ഇതിന്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. അതുകൂടാതെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ദിവസം ഇതുപോലെയുള്ള കിടിലൻ ടിപ്സും അതുപോലെ തന്നെ അടിപൊളി കുക്കിംഗ് റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം.